ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രണ്ടാഴ്ചയായിട്ട് വീഡിയോ എടുക്കില്ല, അതിന്റെ കാരണം ഈ ഇൻട്രോ എടുക്കാൻ ഇവിടെ വരണം എന്നുള്ള എന്റെ വാശിയും കൊണ്ടാണ്. ഞാൻ രണ്ടാഴ്ചയായിട്ട് ഒരു കണ്ടന്റ് റെഡിയാക്കി വെച്ചിട്ട് ഇൻട്രോയ്ക്ക് വേണ്ടി മാത്രം ഡിലേ ആയതാണ് ഗായ്സ്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ദുബായിലെ ഫോർട്ട് റാഷിദിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ തമ്പിയിൽ കണ്ട പോലെ എന്റെ വാപ്പ ദുബായിൽ വന്നിട്ട് 50 വർഷമായി. വാപ്പ വന്നിറങ്ങിയത് ഈ ഫോർട്ട് റാഷിദിലാണ്. സോ ഐ തോട്ട് വേർ എൽസ് ടു സ്റ്റാർട്ട് ദിസ് വീഡിയോ ദാൻ ഹിയർ. സോ ഞാൻ വാപ്പടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചായിരുന്നു. വാപ്പ 18 വയസ്സിൽ ഇവിടെ വരുമ്പോ എന്തായിരുന്നു തോന്നിയത്, എങ്ങനെയാണ് ഇവിടെ വരാനുള്ള സാഹചര്യം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. സോ അതിലേക്ക് നമുക്ക് പോവാം. ഓക്കേ, ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യനെയർ വിത്ത് വാപ്പ. യു എയിൽ വന്നിട്ട് 50 വർഷമായില്ലേ? ഓ, എന്താണ് വാപ്പാക്ക് ഇപ്പൊ തോന്നുന്നത്? അങ്ങനെയാണ്. ഇനി കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട്, ചോദിക്കട്ടെ. ഓക്കെ, 50 വർഷം മുമ്പ് ഇവിടെ വന്നല്ലോ, അപ്പൊ വരാനുണ്ടായ സാഹചര്യം എന്താണ്? അതെന്ത് വാപ്പ ഇവിടെ ഇവിടെ വരുന്നാന്ന് ചോദിച്ചത് ഈ സ്ഥലത്തോട്ട്? ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങിയ സമയങ്ങളായിരുന്നു. അപ്പൊ മക്കള് നന്നായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. ഇങ്ങനെ എന്റെ അടുത്ത് പോണോന്ന് ചോദിച്ചു, ഞാൻ പറയാം ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ആ ചെറിയ പ്രായത്തില് വാപ്പായും ഉമ്മായും സഹോദരങ്ങളെയൊക്കെ വിട്ടു വന്നപ്പോ ഭയങ്കര വിഷമമുണ്ടായിരുന്ന? ഉമ്മായെ വിട്ടു വന്നതിൽ വിഷമമുണ്ടായിരുന്നു, വാപ്പയെ വിട്ടു വന്നതിൽ വിഷമമില്ലായിരുന്നു. ഇവിടെ വന്നല്ലോ 50 വർഷം മുമ്പേ വന്നപ്പോ, അന്ന് വന്ന സമയത്ത് വാപ്പ എത്ര വർഷം നിക്കും എന്ന് വിചാരിച്ചാണ് വന്നത്? അപ്പൊ ഒരു, അതായത് ചില ആൾക്കാര് ഇപ്പോഴും ആൾക്കാര് 2 വർഷം കഴിഞ്ഞ നാട്ടിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണല്ലോ വരണത്. സമയം പറഞ്ഞല്ലോ വന്നത്, ജീവിക്കാൻ വന്ന സ്ഥലത്ത് സമയം നോക്കിട്ട് കാര്യമുണ്ടല്ലോ. അപ്പൊ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്നു, കാശ് മാത്രമല്ല എന്തെങ്കിലും മനുഷ്യൻ ഇന്ന് ജോലി ചെയ്ത് മുമ്പോട്ട് പോകണം. വെറുതെ വീട്ടിൽ കുത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. സമയങ്ങൾ 50 വർഷമായി ഈ രാജ്യം വളരെയധികം എന്നെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ മുമ്പോട്ട് ഇപ്പോഴും പോകുന്നു, ഇതാണ് എന്റെ രാജ്യമായിട്ടാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. ഇപ്പഴല്ലോ, അപ്പൊ വർഷങ്ങളായിട്ട് നമ്മുടെ തോന്നുന്നത് ഇതാണ് വാപ്പയുടെ വീട് എന്നാണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, അന്ന് വരുമ്പോ വാപ്പ ആദ്യമായിട്ട് വന്നപ്പോ ആരാണ് എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വരണതും എവിടെ താമസിച്ചത്? അത് ഞാൻ പറഞ്ഞേ, വാപ്പ കപ്പലിലാണല്ലോ വന്നത്, അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത്, വാപ്പയുടെ പാസ്പോർട്ടല്ലേ ഞാൻ തപ്പി പിടിച്ച്, അതറിഞ്ഞാ നഗായി എന്ന് വാപ്പയുടെ പഴയ പാസ്പോർട്ട് തപ്പി പിടിച്ച് വാപ്പയുടെ മറ്റേ സീപോർട്ടിന്റെ സ്റ്റാമ്പൊക്കെ അടിച്ചതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത്. എന്നിട്ട് സീപോർട്ടിൽ അപ്പൊ അവിടെ ആരെങ്കിലും വന്നാ? ശംസങ്ങള് എന്നിട്ട് നേരെ എവിടെയാണ് ആദ്യം? അത് സീപോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ മറ്റേ ദേരാ സീപോർട്ടാ, ബർദുബൈയില്? ഓക്കെ ഓക്കെ. എന്നിട്ട് അവരെ നേരെ എവിടെ കൊണ്ടുപോയി? അവര് താമസിക്കുന്ന അവിടെയായിരുന്നു വാപ്പയുടെ സ്റ്റേ. എത്ര വർഷം, അത് എത്ര മാസം? അങ്ങനെ ആദ്യത്തെ ജോലി എപ്പ കിട്ടി? അത് ജോലി ആയിട്ടാണോ വന്നത്? അതാ ജോലി, ഇവിടെ വന്ന ജോലി അന്വേഷിക്കുക. അവരാണ് ഇവിടുത്തെ ദുബായിയുടെ ഡ്രൈനേജ്. ആ കമ്പനി ഇപ്പോഴും ഉണ്ട്? കംപ്ലീറ്റ് പണി കഴിഞ്ഞ അവരുടെ കോൺട്രാക്ട് ആയിരുന്നു, ലെബനീസ് കമ്പനി ആയിരുന്നു, വെൽ നോൺ കമ്പനി ആയിരുന്നു. അവിടെ എന്തായിട്ടായിരുന്നു ജോലി? അവിടെ ഞാൻ സൈറ്റ് സൂപ്പർവൈസർ എന്നോ അല്ലെങ്കിൽ ജനറേറ്റർ ഓപ്പറേറ്റർ എന്നോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു തസ്തികയിലായിരുന്നു. അവിടെ ആദ്യമായിട്ട് എന്താണ് ചെയ്തത്? ആദ്യത്തെ ദിവസം പോയത് ഇപ്പോഴും ഓർമ്മ ഉണ്ടോ? പറ കേക്കട്ടെ, അതല്ലേ ചോദിക്കുന്നത്. അന്നത്തെ സമയത്ത് നല്ലൊരു ശമ്പളം കിട്ടിയിരുന്നു എനിക്ക്. എത്ര രൂപ? 1600 ദിർഹം. ഓ മൈ ഗോഡ്, 50 വർഷം മുമ്പേ ശമ്പളം. എന്റെ ബോസും നല്ലതായിരുന്നു, കോപ്പറേറ്റ് ചെയ്യായിരുന്നു. പറ ആദ്യത്തെ ദിവസം പറയേ, ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന ദിവസം. ജനറേറ്റർ ഉണ്ട് കാണിക്കുകയാണ്, അത് എന്റെ റീഡിങ് എല്ലാം ചെക്ക് ചെയ്യണം, കൂടെ കൂടെ 2 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട്. അതായിരുന്നു എന്റെ ജോലി. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എവിടെങ്കിലും എഴുതി വെക്കൂ, അല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അവരെ വിളിച്ചറിയിക്കണം. ഇതെന്താണ് ജനറേറ്റർ? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അവിടെ കാര്യം ഡ്രെയിനേജിന് വേണ്ടി ഇതൊക്കെ ഇട്ടിട്ട് മറ്റേ വെള്ളം സെക്ക് ചെയ്യുക, രാത്രി പണി 24 hours പണി അടക്കി. അവർക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ അവിടെ ഇരിക്കും ഈ പുറത്ത് തന്നെ. ഈ രാത്രി നൈറ്റ് ഡ്യൂട്ടി. ഓ നൈറ്റ് ഡ്യൂട്ടി. അപ്പൊ രാവിലെ അല്ല, രാത്രി എത്ര മണിക്ക്? രാത്രി എനിക്ക് 6 മണിക്കൊന്നും വരുന്നത്, രാവിലെ 6 മണി വരെ. ഒരു വണ്ടി ബസ് ഉണ്ട്, അവർ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും പിക്ക് ചെയ്യും വീട്ടിൽ നിന്ന്. അപ്പൊ വീട്ടിന്റെ അടുത്തായിരുന്നോ താമസം, അതാ കുറെ ദൂരം പോണം? അത് കഴിഞ്ഞ എത്ര വർഷം അവിടെ ജോലി ചെയ്തു? ചെക്കാൻ പോണേന് വാപ്പ എന്തിനു കറണ്ട് അടിക്കണം? പാകിസ്ഥാനി എടുത്തൊരു ദേഷ്യമായിരുന്നു, അവനെന്തോ വയറൊക്കെ എടുത്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നു. അതിലിട്ട് ഞാൻ തൊട്ട് രാത്രി ഒക്കെ എടുത്ത് അടിച്ച് ഞാൻ പറ്റിയത് പുറത്ത് വീണെല്ലാം ചെത്താനെന്ന് വിചാരിച്ചു. അപ്പൊ തന്നെ റോഡിൽ കയറി നടന്നപ്പോ ഒരു ബസ് വരുന്നത് ഡിനാറ്റാട അതിൽ കയ്യാണിച്ചപ്പോ നിർത്തി തന്നു. അതിൽ കയറി നേരെ വീട്ടിൽ ഇറങ്ങി ഇട്ടെന്നോട്ട് വയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഇവരാരും അറിഞ്ഞില്ലേ ഇങ്ങനെ ഷോക്ക് അടിച്ചതൊന്നും? ശരി ബാബു പറഞ്ഞതും ഇല്ല. വെരി ഗുഡ്. എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് വരാത്തപ്പോ അവരൊന്നും ചോദിച്ചില്ല? ശമ്പളം മാറ്റി കണക്കുട്ടി മാറ്റി വിട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എത്ര നാളെടുത്ത് അടുത്ത ജോലി കിട്ടാൻ? അങ്ങനെ പഠി ജോലി കിട്ടിക്കണ്ടായിരുന്നു, ടൈമൊന്നും ഓർമ്മയില്ല. കമ്പനിയിൽ വർക്ക് ചെയ്തു, പിന്നെ ഇടയ്ക്ക് പഴയ സ്ഥലത്ത് താമസിച്ചിട്ട് 15 രൂപ വാടക കൊടുത്ത് ഹോട്ടലിലാണ് താമസിച്ചത് ജോലി ചെയ്ത സമയത്ത്. മുമ്പേ പറഞ്ഞിട്ടുണ്ട് സംഭവം എന്താണ്. എനിക്ക് ഈ ആൾക്കാരായിട്ട് താമസിക്കാൻ അത്ര ഇഷ്ടം തോന്നിയില്ല. ഓ മറ്റേ ഷെയറിംഗ് അല്ലേ? ഞാൻ അവിടെ ഒരു ഹോട്ടൽ, ചെറിയ ഹോട്ടല് നേരായി തന്നെ അവിടെ അവിടെ 15 ദിർഹംസ് കൊടുത്ത് ഡെയിലി 15 ദിർഹംസ്. അന്ന് ആ 15 രൂപ ആൾക്കാർക്ക് ശമ്പളമില്ലാത്ത സമയം, അപ്പൊ ജോലിയില്ല. കയ്യിൽ കാശുണ്ടായിരുന്നു, ജോലി ചോദിച്ചിരുന്നു, ആരും കൈ കെട്ടിയൊന്നും അല്ല. ജോലി ചെയ്യുമ്പോ കൈ പൈസ കൈ വെച്ചേക്കും, നാട്ടിൽ അയക്കേണ്ട ആവശ്യം വന്നില്ല, അയച്ചത് വിട്ടുമില്ല. അപ്പൊ അത് അങ്ങനെ ഉച്ചകൾ ചെലവാക്കും, എല്ലാ ദിവസവും സെക്കൻഡ് ഷോയ്ക്ക് പോകും. ഇന്ന് കണ്ടേരം നാളെയും കാണാം. ഇവിടെ മലയാളോ ഹിന്ദിയാ? ഹിന്ദി കൊണ്ട് ഹിന്ദിയാണ്. ആഴ്ച ഒരു ദിവസം മാത്രമേ മലയാളം വരത്തുള്ളൂ. ആദ്യമൊന്നും കണ്ട മലയാള സിനിമ ഏതായിരുന്നു ഇവിടെ വന്നിട്ട്? മോഹൻലാലിന്റെ ഇതാണ് തോന്നുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. അന്നത്തെ ഹിന്ദി സിനിമ ഏതാണ് ആദ്യം കണ്ട സിനിമ? ഒരുപാട് പഴയ പഴയ സിനിമ ഒരേ സിനിമയാണല്ലോ കാണുന്നത്. അന്ന് സിനിമ ടിക്കറ്റിനൊക്കെ എത്ര രൂപ? 6 ദിർഹംസ്. അത് ഭയങ്കര പൈസ ആയിരുന്നു അന്ന്. അല്ല നമുക്കിപ്പോ ഇവിടെ 30 ദിർഹംസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചത്, അന്നത്തെ 6 ദിർഹംസ് 9 വർഷം മുമ്പേ ഭയങ്കര പൈസ ആയിരുന്നു. എന്നിട്ട് ഫുഡ് എന്താണ് കഴിച്ചോണ്ടിരുന്നത് അന്നും ഇന്നും? ഇന്ന് എനിക്ക് ഇഷ്ടമാണ്. അന്ന് എന്താണ് കഴിച്ചോണ്ടിരുന്നത്? അതിനെന്താണ് കുഴപ്പം? ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടത്തെ റെസ്റ്റോറന്റ് അല്ലേ. 15 പൈസ ചായക്ക് ഒരു ഊണിന് 1-2 രൂപ ആണ്. ബിരിയാണി വെള്ളിയാഴ്ച 6 രൂപ. ബിരിയാണി വെള്ളിയാഴ്ച കഴിക്കും, ഹോട്ടലിൽ കഴിക്കും. ബാക്കി രാത്രി എല്ലാം പോയി തിക്കാ കബാബ്, പിന്നെ അണ്ടാ മട്ടർ. അണ്ടാ മട്ടർ ഇപ്പോഴും വാപ്പ കഴിക്കും. അതെ, അതൊക്കെയാണ് ഇഷ്ടപ്പെട്ട ഫുഡ് അന്നത്തേക്ക്. ബാക്കി ഫുഡൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഇഷ്ടപ്പെടാത്ത ഫുഡിൽ ഒരു എക്സാമ്പിൾ? ഇവിടുത്തെ വേറെ ഒരു ഫുഡ് എനിക്ക് അങ്ങനെ ഹോട്ടലിലെ ചോറൊക്കെ ചൈന റൈസ് ആണ്. ചൈന റൈസ് എന്ന് പറഞ്ഞ ചൈനയിൽ നിന്ന് വരുന്ന അരിയാണ്. ഇന്ത്യ സാധനങ്ങൾ വരൂല. ശരി, അപ്പൊ ഇന്ത്യൻ ഫുഡ് ഇവിടെ വളരെ കുറവായിരുന്നു 50 വർഷങ്ങൾക്ക് മുമ്പേ. എപ്പോഴാണ് പിന്നെ വന്നു തുടങ്ങിയത്? വളരെ അപൂർവമുണ്ട് വെജിറ്റബിൾ ഒക്കെ ശരിക്കും വന്നു തുടങ്ങിയത്. 79 സൺറൈസ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത്. അതിപ്പോഴും ഇപ്പോഴുണ്ട്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു മുരാളിയായിരുന്നു. അതാണ് സാധനങ്ങളൊക്കെ, ഇന്ത്യൻ സാധനം, ഫ്രൈ ചിപ്സ് വ്യൂസ് എല്ലാം വെജിറ്റബിൾസ് ഒക്കെ വന്നത്. അപ്പൊ ഈ ലുലു എപ്പോ വന്നു? അവിടെയും തൃശ്ശൂര്. ഈ തൃശ്ശൂരാരെ കണ്ടെത്തോട്ടല്ലേ. അപ്പൊ നാട്ടിലെ സാധനമൊക്കെ ഈ സൺറൈസ് വന്നതിന് ശേഷമാണ് കിട്ടിത്തുടങ്ങിയത്. 79
സൂപ്പർ മാർക്കറ്റ് എനിക്ക് നമ്മളിപ്പോ ദേരയിലാണ്, ദേര ഗറൂദിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അന്ന് പണ്ട് 50 വർഷം അല്ലെങ്കിൽ ആ ഒരു തുടക്ക സമയത്തൊക്കെ നിങ്ങൾ ഇവിടെ കുറെ മലയാളികൾ ഉണ്ടായിരുന്നു, അതാ കുറച്ച് പേരുണ്ടായിരുന്നുള്ള താമസിക്കുന്നത് അടുത്തടുത്ത നൈഫ് റോഡിലാണ്. ഓ ശരി, പാർക്കിന്റെ പേര് തന്നെ വർക്കല പാർക്ക് എന്നാണ്. അതെ, അത് പാർക്കാണ്, അത് അവിടെ നൈഫിലുള്ള നൈഫ് പാർക്ക്, നൈഫിലെ പാർക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ നൈഫ് പാർക്ക് മലയാളികളെല്ലാം അവിടെയാണ് സംഘടിക്കുന്നത്. അപ്പൊ കൂടുതലും വർക്കലക്കാരാണ് വേണ്ടത്. അങ്ങനെ വർക്കല പാർക്ക് എന്നായിരുന്നു അതിന്റെ പേര്. അപ്പൊ വാപ്പായും പോവുമായിരുന്ന? അയ്ശരി, അപ്പൊ നിങ്ങള് വാപ്പായും വാപ്പയുടെ ഫ്രണ്ട്സും ഈ എല്ലാരെയും ഇങ്ങനെ കണ്ടുണ്ടായിരുന്നു? നമ്മുടെ ബന്ധുക്കളൊക്കെ ഇവിടെ കുറെ പേരുണ്ടായിരുന്നു, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒത്തിരി ഫ്രണ്ട്സും ബന്ധുക്കളും എല്ലാം അങ്ങോട്ടും എല്ലാരും പോവും, കാണാനൊക്കെ വരും. അപ്പൊ നിങ്ങൾ എങ്ങനെ കാണും? വീട്ടിൽ വരും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും വന്ന് ലെറ്റർ ആണല്ലോ വരുന്നത്. എനിക്ക് ഓർമ്മ ഉണ്ട്, ഉമ്മ പറയും അവിടെ സുഖം ഇവിടെ സുഖം, ഇതാണ് വാപ്പയുടെ കത്ത് അന്നത്തെ. അപ്പൊ ഈ ലെറ്റർ വരുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലാണ് ലെറ്റർ ബോക്സ് വെച്ചിരിക്കുന്നത്. ഓ, പണിയില്ല അല്ല, ഇവിടെ ഇവിടത്തെ വീട്ടിലാ പശുവാക്കി താമസിക്കുന്നത്. അപ്പൊ അവിടെ അവിടെ ബോക്സിനകത്ത് ഇട്ടേക്കും, എല്ലാരും അവിടെ വരും ലെറ്റർ എടുക്കാനായിട്ട്. പോസ്റ്റ് ബോക്സ് ഒന്നും ഇല്ല ഇവിടെ. ഓ, ഇവിടെ ഇപ്പൊ പോസ്റ്റ് ബോക്സ് ഇതായിട്ട് വെച്ചിരുന്നു. അതെ, പോസ്റ്റ് ബോക്സ് നമ്മള് പോസ്റ്റ് ഓഫീസ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കും, നമ്മുടെ വീട്ടിലെ പുറത്തൊരു ബോക്സ് വെച്ചിരുന്നു. ഓ ശരി, അപ്പൊ അതിൽ വന്ന ആൾക്കാരെ എല്ലാ ദിവസവും മൈതാനം അവിടെ വരും. അപ്പൊ അങ്ങനെ നിങ്ങള് ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയും കാണും. അന്നുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടാ? വളരെ കുറവാണ്. അവരെയൊക്കെ വല്ലപ്പോഴെങ്കിലും കാണാറോ വിളിക്കാറോ ഒക്കെ ഉണ്ടോ? വാട്സാപ്പിലും മൊബൈലൊക്കെ ചെയ്യാറുണ്ട്. അത് ബന്ധുക്കളെ അല്ലേ? അല്ലല്ല, അല്ലാതെ. ഓ ശരി, അപ്പൊ അവരൊക്കെ ആയിട്ട് ഇന്നത്തെ പോലെ അസോസിയേഷൻ ഒന്നും ഇല്ല അന്ന്? അതെന്താണ് നിങ്ങൾ അന്ന് അസോസിയേഷൻ ഒന്നും തുടങ്ങാത്തത്? അതിനുള്ള സമയം സ്ഥലത്ത് ഫിക്സ് അല്ലല്ലോ, എല്ലാരും മാറി മാറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവർക്കും സ്ഥിരമായിട്ട് ജോലി കിട്ടിയ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അന്ന് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളു തോന്നുന്നു ഇവിടെ ഇത്രയും വർഷം. അടിപൊളി. അന്നത്തെ വാപ്പ മറ്റേ ഈ ജനറേറ്റർ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു അടിപൊളി ജോലി ആയിട്ട് അല്ലെങ്കിൽ ഓർമ്മയിലിരിക്കുന്ന ഒരു ജോലി പിന്നെ ഏതാണ്? എത്ര വർഷം സാദിയ ബ്രാൻഡിലാണ്? അതെപ്പോഴായിരുന്നു? അപ്പൊ അവിടെ സെയിൽസ് മാനേജർ ആയിട്ട്, സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് എന്തായിട്ടാണ് കേറി? സെയിൽസ് റെപ്പായിട്ട് കേറി. എന്നിട്ട് അവിടെ ഇപ്പോഴും ഇവിടെ ഓപ്പറേഷൻസ് മാനേജറായി ജോലി ചെയ്യുന്നു. അങ്ങനെ. ഓക്കെ, ഈ സെയിൽസ് അല്ലാതെ വേറെ എന്തൊക്കെ ജോലി? വാപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ വാപ്പായും നൌഷാദ് മൂത്താപ്പ എല്ലാം കൂടെ അവിടെ ടെന്റിലൊക്കെ കടന്നിട്ടുണ്ട്. അഞ്ചാറ് മാസം സോയിൽ ടെക്നീഷ്യൻ എന്ന റോഡ് വർക്ക് നടക്കുന്നില്ലേ, അതിന്റെ ലബോറട്ടറിയിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്നു. ലാബില് മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യണതായിട്ടോ? അതൊക്കെ എങ്ങനെയാണ് ഈ ജോലി ഒക്കെ കിട്ടിയത്? അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള അൻവർ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, പിന്നെ പുള്ളി അതിന്റെ ആളായിരുന്നു. അങ്ങനെ പുള്ളി ആൾക്കാരെയൊക്കെ ഇങ്ങനെ ജോലി ചെയ്ത് കേട്ടു, വിളിച്ച് ഞാനും പോയി. ആറു മാസം വർക്ക് ചെയ്ത് പിന്നെ പുള്ളി ആരോടക്കി ഞാൻ വിട്ടു. അങ്ങനെ. അപ്പം ഇപ്പഴാണ് മൂത്താപ്പായെയും അനിയന്മാരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? മൂത്താപ്പ എനിക്ക് വന്നിവിടെ ആദ്യം അഞ്ചു ദിവസം മുമ്പേ. നിങ്ങൾ ഒരു ഷിപ്പിലല്ലേ വന്നത്? അതൊന്നും അങ്ങനെ രണ്ടുപേരും അവനെ ഒരുമിച്ച് വന്നുകൂടായിരുന്ന. എനിക്ക് മുമ്പേ പുള്ളി വീട്ടിൽ നിന്ന് തിരിച്ച്, എന്നിട്ട് ബോംബെയിൽ വന്ന് ഞങ്ങൾ താമസിച്ചു. പാപ്പായ ഉണ്ടായിരുന്നു, പാപ്പയാണ് ഞങ്ങളെ കയറ്റി വിടുന്നത്. പക്ഷെ പുള്ളിക്ക് ആദ്യം കിട്ടിയില്ല ഷിപ്പ്, എനിക്കാണ് ആദ്യം കിട്ടിയത്. ഞാനിക്ക് ശേഷം അഞ്ചു ദിവസം കഴിഞ്ഞാ വരുന്നത്. വീട്ടിൽ നിന്ന് തിരിച്ചത് മൂത്താപ്പയാണ് ആദ്യം. ഞാൻ അവിടെ അഞ്ചു ദിവസമേ ബോംബെ താമസിച്ചുള്ളൂ. വാപ്പയുടെ അനിയന്മാരെ വാപ്പയാണ് കൊണ്ടുവരുന്നത് ഇങ്ങോട്ടേക്ക്? ഇവിടെ ഒരു ഗ്രോസറി തുടങ്ങി. നൌഷാദ് മൂത്താപ്പ റാസിൽ കേമയിലായിരുന്നു. ഓക്കെ, പിന്നെന്തൊരു
കോടീശ്വരന്മാരായി ജീവിക്കേണ്ട ആൾക്കാരാണ് ഇപ്പൊ ഒരു സെക്കൻഡിന്റെ ഇതില് വീട്ടിൽ പോയിരിക്കുന്നത്. ഓക്കെ, അത് ഗ്ലോബൽ ഫുഡില് ജോലി ചെയ്യുമ്പോഴായിരുന്ന ഏറ്റവും ഭയങ്കര, കാരണം എനിക്കതാണ് ഓർമ്മ, അതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഞാന് എനിക്ക് 3ാം ക്ലാസ് വരെ വാപ്പ അവിടെ ജോലി ചെയ്തു. അവിടെ ആയിരുന്ന ഏറ്റവും ഭയങ്കര അടിപൊളിയായിട്ട് നല്ല ശമ്പളവും നല്ല കാര്യങ്ങളും, അത് അതിനു മുമ്പേ ഉണ്ടായിരുന്ന ലുലുവിന്റെ കൂടെ, മറ്റേ യൂസഫ് അലിയുടെ കൂടെ. ഇതൊക്കെ തന്ന് അങ്ങനെ വാപ്പ കൊറേ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നു. അതിൽ അഞ്ചാറ് പേര് ചേർന്ന് എന്നെ പാര വെച്ചു. ജോലി പോയി കഴിഞ്ഞ വാപ്പക്ക് ഒരു വർഷത്തെ യു എ ബാൻ ഉണ്ടായിരുന്നല്ലോ, ആറ് മാസത്തെ ബാൻ. അപ്പൊ വാപ്പാക്ക് എന്തായിരുന്നു വാപ്പാടെ മനസ്സിൽ പോയിക്കൊണ്ടിരുന്നത്? നമ്മള് നല്ലത് ചെയ്തിട്ടുള്ളൂ, നല്ലത് വരും, നല്ലത് വന്ന് ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ആ സമയത്ത് നമ്മളിവിടെ പഠിക്കുന്നു, നിങ്ങളെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി നിർത്തി വാപ്പ നാട്ടിൽ പോയി. നമ്മള് ഒമാനിലായിരുന്നു ജോലി, ഇവിടെ ആയിരുന്നു ജോലി. ഒമാന്റെ കമ്പനി, ഒമാൻ കമ്പനി, അങ്ങനെ എന്തോ ജോലി ചെയ്ത് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ഇവിടെ നേരത്തെ അവര് സംബന്ധിച്ചൊന്നുമില്ല, ഇല്ല പോണോന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം. അത് ബർക്കാത്തിന്റെ എന്തായിരുന്നല്ലേ, ഡിസ്ട്രിബ്യൂട്ടർ പ്രിൻസിപ്പൽ കമ്പനി. ഇത്രയും മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. അതെ, ഹക്കനാഗ്രോ, പിന്നെ കിറ്റ് ഇന്റർനാഷണൽ, മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമാണ് കിട്ടിയിട്ടുണ്ട്. ഒരു മോശം കമ്പനിയിലും ജോലി ചെയ്തിട്ടില്ല. അങ്ങനെ വളരെ, പിന്നെ വളരെ വലിയൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് എനിക്കതിന്റെ ഉത്തരം അറിയാം, എന്നാലും ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഒരു ബിസിനസ് തുടങ്ങുകയോ അതിന്റെ കാര്യങ്ങളൊന്നും മാപ്പ ചെയ്തില്ലേ? നമ്മൾ എവിടെ വർക്ക് ചെയ്താലും ആ ഒരു കംപ്ലീറ്റ് ആത്മാർത്ഥത ഔട്ട്പുട്ട് ആ കമ്പനി കിട്ടണമെന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഒരു സൈഡ് ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്റെ ജോലി എഫക്ട് ചെയ്യുന്ന വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ടോ മറ്റേ ഒന്നുമില്ല. പിന്നെ ബിസിനസ് ചെയ്യുമ്പോ നമുക്ക് വിശ്വാസവും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ വേണം. അതില്ലെങ്കിൽ അകത്തെപ്പ പോയെന്ന് ചോദിച്ചാ മതി. പാപ്പ ആദ്യമായിട്ട് ഇവിടുന്ന് നാട്ടിൽ പോകുന്നത് എപ്പോഴാണ്? അതായത് ആ 1980, എത്ര വർഷം കഴിഞ്ഞിട്ടപ്പ? 5 വർഷം കഴിഞ്ഞാണ് ആദ്യമായിട്ട് നാട്ടിൽ പോകുന്നത്. അപ്പൊ നാട്ടിൽ പോകാൻ നേരത്ത് വലിയ ഇപ്പത്തെ ആൾക്കാരെ പോലെ ഭയങ്കരമായും സാധനങ്ങൾ മേടിക്ക്, പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? എന്തൊക്കെ മേടിച്ച്, ആർക്കൊക്കെ മേടിച്ച്? എന്നാ 12 പേരുണ്ടെങ്കിൽ 12 ഐറ്റം തന്നെ 12 എണ്ണം വാങ്ങിക്കും. ഇവൻ മുഖത്തിൽ ക്രീം ആയാലും 12. അപ്പൊ അന്ന് അത്രക്ക് പൈസ ഉണ്ടായിരുന്ന? പൈസ ഞാൻ ജോലി ചെയ്ത് നാട്ടിൽ അയക്കുന്നല്ലോ, കൈ വെച്ചേക്കാണ്. അപ്പൊ അന്ന് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ല, ശമ്പളം നിങ്ങൾ കയ്യിലാണ് തന്നു. ഓ ശരി. അപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ എടുത്തോണ്ട് പോകുന്ന അങ്ങനെ ഒന്നും പേടിയില്ലായിരുന്ന? ഓ ശരി. കാരണം ഇപ്പൊ ഇവിടെ അങ്ങനെ നമുക്ക് മറ്റേ സ്പേസിലൊന്നും, ബെഡ് സ്പേസിലൊന്നും വിശ്വസിച്ച് നിക്കാൻ പറ്റൂലല്ലോ. അന്നത്തെ അങ്ങനത്തെ അപ്പൊ എല്ലാവർക്കും ഉടുപ്പ് എന്തൊക്കെ മേടിച്ച്? സാരി മേടിക്കാൻ 2-3 പേരല്ലേ ഉള്ളൂ? ബേബിയപ്പച്ചിയും വല്യപ്പച്ചിയും ചുമ്മാ മാത്രല്ലേ. അത് കഴിഞ്ഞ ആദ്യത്തെ തവണ പോയപ്പം എങ്ങനെയാണ്, എയർപോർട്ടിലാ പോയി ഇറങ്ങിയത്? ട്രിവാൻഡ്രം എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോ ആരുണ്ടായിരുന്നത്? വാപ്പാസി വാപ്പ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരും വന്നില്ല. എന്തെത്തി 5 വർഷം കഴിഞ്ഞ വ്യത്യാസമായോണ്ട്. അതായത് വാപ്പ പോകുമ്പോ ഷാഫി വെച്ചപ്പോ ഭയങ്കര ചെറുതായിരുന്നു. അതായത് എത്ര വയസ്സ് കാണും ഷാഫി വെച്ചാപ്പാക്ക്? അറിയില്ല. അപ്പൊ വാപ്പൊന്നും മിണ്ടിയതും ഇല്ല.
എന്നിട്ട് വാപ്പ ആദ്യം മറ്റേ വാപ്പയുടെ വാപ്പയെ കണ്ടപ്പോ നിങ്ങൾ പോയി കെട്ടിപ്പിടിച്ച അതാ ഇപ്പത്തെ പോലെ അന്നും വാപ്പ മറ്റേ റെസ്പെക്ട് ഇപ്പഴത്തെ പോലെ തന്നെ. ഓക്കെ മനസ്സിലായി. നമ്മളെ നാട്ടിൽ പോകുമ്പോ കൈ തന്നു വിടും പോലെ. എന്നിട്ട് എന്നിട്ട് വണ്ടീന്റെ അടുത്ത് സൈഡില് ഷാഫി വെച്ചാപ്പ ഇരുന്നിട്ട് വാപ്പ ചോദിച്ച പിന്നെ എന്താ അതെങ്ങനെ മനസ്സിലായി എന്നെ അതെങ്ങനെ മനസ്സിലായി എന്നിട്ട് ആദ്യം വാപ്പ വാപ്പയുടെ ഉമ്മയെ 5 വർഷം കഴിഞ്ഞ് കണ്ടപ്പോ വാപ്പാക്ക് എന്താണ് സന്തോഷം തോന്നിയ നിങ്ങൾ കരഞ്ഞ ഇപ്പത്തെ ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ ഇപ്പത്തെ ആൾക്കാരെന്ന് പറയുമ്പോ ഓഫ് എന്നെ വന്ന് കട്ടില് വന്ന് കിടന്നിട്ട് എന്നെ മുതൽ തേച്ച് 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 നേരം വിളിക്കുന്നവരായിരുന്നു. അങ്ങനെ അന്ന് വാപ്പ പോയപ്പോ വാപ്പാക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന. അത് കഴിഞ്ഞ് എത്ര നാള് നിന്ന് നാട്ടില്? ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം സങ്കടം ഉണ്ടായിരുന്ന അതാ അന്നും എയർപോർട്ട് വഴിയാണ് പോയത്. അതാ എയർപോർട്ടില് അപ്പൊ അന്നത്തെ ടിക്കറ്റിനൊക്കെ എത്രയായിരുന്നു പൈസ? അന്നത്തെ കാലത്ത് പടച്ചവന് അതെ റിട്ടേൺ ടിക്കറ്റ് 1 വേയാ റിട്ടേണ് 3000. എന്നിട്ടപ്പം തിരിച്ചു പോകുന്ന ദിവസം നിങ്ങളെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് എല്ലാരും എയർപോർട്ടിൽ പോയ അതാ വാപ്പ മാത്രവും എല്ലാരും വന്ന് എന്നിട്ട് അവിടെ എയർപോർട്ടിൽ പോയിട്ട് എല്ലാരും വീട്ടില് മാത്രമല്ല നാട്ടിലും കുടിച്ചു അന്ന് വാപ്പാടെ നാട്ടിൽ പോയപ്പോഴത്തേക്ക് വാപ്പാടെ ഫ്രണ്ട്സിനെ ഒക്കെ കാണാൻ പോയിരുന്ന വാപ്പാക്ക് അന്ന് അവിടെ നാട്ടിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെയൊക്കെ കാണാൻ പോയാ ആ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടായിരുന്നു വാപ്പ പഴയ ഫ്രീക്കനാണ് കേട്ടോ. ഞാൻ ദഗായയില് പോയിട്ട് വാപ്പയുടെ പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ തപ്പി കാണിച്ചു തരാം. വാപ്പക്ക് പഴയ മറ്റേ വലിയ ഇവിടെ വരെ കൃതാവും മുടിയൊക്കെ വളർത്തി ബെൽ ബോട്ടം പാൻസ് ഒക്കെ ഇട്ട് ഭയങ്കര ഫോട്ടോ ഭയങ്കര അന്നത്തെ ഫ്രീക്കനായിരുന്നു വാപ്പ. വാപ്പായും വാപ്പയുടെ ഫ്രണ്ട്സും ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ട ഫോട്ടോയാ ഒരു കൈലിയൊക്കെ ഇട്ടിട്ട് വാപ്പ സ്റ്റുഡിയോയിലാ ഏത് ഫ്രണ്ടിന്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് കൈലിയൊക്കെ കൊടുത്ത് വാപ്പ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ജെയിംസ് ബോണ്ട് ജെയിംസ് ബോണ്ടിന്റെ 007 ചെഡി ഇട്ടിട്ടുള്ള ഫോട്ടോ അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? കോമഡി തന്നെ ഇത്. ഓക്കെ വാപ്പ ആദ്യമായിട്ട് ഇവിടുത്തെ അന്ന് അതെ നമുക്ക് ഇപ്പൊ ഇവിടെ ലൈസൻസ് എടുക്കണതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ 1 വർഷം കഷ്ടപ്പെട്ട് ഇനി എടുത്തതാണ്. അപ്പൊ അന്ന് വാപ്പ വന്ന സമയത്ത് ഇവിടെ ലൈസൻസിന് എത്ര രൂപയായിരുന്നു? ചെറിയ പൈസ ഞാൻ ഒരു മാസം 1300 ദർഹംസ് അന്നത്തെ. 2 മാസം പഠിച്ച് ലൈസൻസ് ഇവിടെ വന്നിട്ടല്ലേ വാപ്പ? നാട്ടിൽ പഠിച്ച് ലൈസൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. വണ്ടി ഓടിക്കാൻ പോയിട്ടുണ്ട് അപ്പഴേ ആ ചെറിയ പ്രായത്തില്. തബല പഠിക്കാനൊക്കെ പോയിരുന്നു. അത് ശരി, നാട്ടിൽ നിൽക്കുമ്പോ തബല പഠിക്കാൻ അത് എങ്ങനെയാണ് തബല പഠിക്കാനുള്ള വാസന വാപ്പ കിട്ടിയത്? നമ്മള് നാടകത്തിലൊക്കെ അഭിനയിക്കുമല്ലോ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ മനസ്സിലാകത്തെ തബല പഠിക്കണം വിചാരിച്ച് വീട്ടിലറിയാതെ ശരി. അപ്പൊ വാപ്പ ആരടുത്തും പറയൂല. പൈസ എവിടെ നിന്ന് കിട്ടും? പൈസ ജോലി ഉണ്ടാക്കും. അതെങ്ങനെ ആ പ്രായത്തില് വാപ്പ എന്തോന്ന് ജോലി ചെയ്ത നാട്ടില്? വാപ്പടെ വാപ്പാക്ക്. ഓ അതിലെയാണ് പോവേണ്ടിരുന്നത്. വഴി തെറ്റിപ്പോയി ഗൈസ്. നമുക്ക് നേരെ അതിലൊരു റേഷൻ കട വാപ്പ. അപ്പൊ അതിൽ നിന്നുള്ള നമ്മൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി പോയി. കുഴപ്പമില്ല, നമുക്ക് നേരെ പോയിട്ട് 3 മിനിറ്റ് എന്നുള്ളത് 11 മിനിറ്റ് ആയി പോയി, അത്രേ ഉള്ളൂ. എനിക്കറിയായിരുന്നു ഇപ്പൊ എന്റെ തലയിൽ വരുന്നു എന്റെ അടുത്ത് കഥ പറഞ്ഞിരുന്നു വഴി തെറ്റിപ്പോയി എന്ന് ഇപ്പൊ പറയുന്നു എനിക്കറിയായിരുന്നു. എന്നിട്ട് ബാക്കി നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ലൈസൻസിന്റെ കാര്യം. അപ്പം ഇവിടെ അങ്ങനെ അന്ന് ഡേറ്റ് ഒക്കെ ഭയങ്കര 3 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് ഞാൻ ഡേറ്റ് കിട്ടുന്നു. 30 ഡേയ്സ് 50-70 ഡേയ്സ് അങ്ങനെ ഡേറ്റ് എടുത്തിട്ടൊക്കെ. ഓക്കെ, അത് കഴിഞ്ഞ് വണ്ടി വാപ്പ സ്വന്തമായിട്ട് മേടിച്ചു. അതാ കമ്പനി വണ്ടിയായിരുന്ന
കമ്പനിയാണ് സ്വന്തമായിട്ട് മേടിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ഔട്ട്ലാൻഡർ, ഔട്ട്ലാൻഡർ സ്കോഡയാ, സ്കോഡല്ല ഔട്ട്ലാൻഡറിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മള് എനിക്ക് മൂന്നാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോ, മൂന്നാം ക്ലാസ്സില നാലാം ക്ലാസ്സില നിസാൻ പട്രോൾ ആദ്യമായിട്ട് വണ്ടി മേടിക്കുമ്പോ വാപ്പാക്ക് ഉണ്ടായിരുന്ന ഫീലിംഗ് എന്തായിരുന്നു? തോന്നി ഇപ്പഴും സ്വന്തം വണ്ടി, സ്വന്തം മൊബൈൽ, കമ്പനിക്കാരുടെ വാങ്ങിക്കത്തേയില്ല. ഓക്കെ, അത് വാങ്ങിച്ചാലും പുതിയതേ വാങ്ങിക്കത്തുള്ളൂ, സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാൽ പോവാറില്ല. വീട് മാറിയാലും പുതിയ വീട്ടിലോട്ടേ, പുതിയ വീട്ടിലോട്ടേ മാറുന്നു, സെക്കൻഡ് ഹാൻഡ് വീട് പറ്റില്ല. നമ്മളിവിടെ മാറണയാണെങ്കിൽ താമസം മാറിയാലും നമ്മള് ഉമ്മാക്ക, എസ്പെഷ്യലി ഉമ്മാക്ക് ഫ്രഷ് ഹോമേ പറ്റുള്ളൂ. അയ്യോ അത് ചോദിക്കട്ടെ, ആ ചാപ്റ്ററിലേക്ക് വരട്ടെ. എന്നാണ് വാപ്പാക്ക് കല്യാണ ആലോചന വന്നതും വാപ്പ അങ്ങനെ നാട്ടിൽ പോകുന്ന ആ വിശേഷം കൂടെ പറയും, അതും കൂടെ കേക്കട്ടെ. കല്യാണം ആദ്യം 1980 പോയപ്പോ തന്നെ ആലോചനയൊക്കെ വന്നു, ആദ്യത്തെ തവണ 5 വർഷം കഴിഞ്ഞ് പോയപ്പോഴേ. എന്നിട്ട് എനിക്ക് ഞാൻ അന്ന് രണ്ടാമത് വിചാരിച്ചു, കാരണം അന്ന് എനിക്ക് അത്ര വലിയ ശമ്പളം ഒന്നും ഇല്ലല്ലോ. അപ്പൊ കല്യാണം എപ്പോ കഴിച്ചാലും ഫാമിലി ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എല്ലാം കഴിക്കുന്നതിന് മനസ്സിനകത്ത് അങ്ങനെ അന്ന് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതും പോയിരുന്നു, രണ്ടാമത് എപ്പോ പോയി? 82 ആണ്, 2 വർഷം കഴിഞ്ഞ് പോയി. അപ്പൊ വീണ്ടും ഇവര് കല്യാണ ആലോചന ഒക്കെ ആയിട്ട് വന്നോ? കല്യാണം ശരിയായിരുന്നു, ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, എൺപത്തിയെട്ടില് അപ്പൊ വീണ്ടും നാട്ടിൽ ചെല്ലുമ്പോഴാണ്. വീട്ടിലെല്ലാരും ഒരു സെറ്റാക്കി വെച്ചിരുന്നു, പൂവാറ് പോയി കണ്ട് കണ്ടു, കണ്ടിട്ട് ഇഷ്ടപ്പെടണേ കെട്ടാനേ കെട്ടില്ലെന്ന് പറഞ്ഞു. ചെന്ന് കണ്ടപ്പോ ഉമ്മയും പാപ്പ ഇല്ലാത്തൊരു കുട്ടി, ഓക്കേന്ന് വിചാരിച്ചു. ഉമ്മയും പാപ്പ ഇല്ലാത്തോണ്ടാണോ പാപ്പ സ്വീകരിച്ചത്? അല്ല, ഉമ്മയുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, അന്ന് പറയുന്നത് ഉമ്മ അന്നത്തെ പൂവാർ സുന്ദരി എന്നാണ്. ഇല്ല, അന്നത്തെ ഫോട്ടോയിലൊക്കെ ഉമ്മ ഭയങ്കര, നമ്മക്ക് നമ്മുടെ വെളുപ്പൊന്നും അല്ല കേട്ടോ, ഉമ്മക്ക് ഭയങ്കര വെളുപ്പൊക്കെ ആയിരുന്നു. പാവ ഇപ്പച്ചിരി കറുത്തു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഇവിടെ ഉമ്മയെ എപ്പോഴാണ് കൊണ്ടുവരുന്നത്? 88. ഓ, കല്യാണം കഴിഞ്ഞ എപ്പോഴേ കൊണ്ടു, കൂടെ കൊണ്ടുവന്ന അതാ ഉമ്മക്ക്, അല്ലാതെ വാപ്പ തിരിച്ചു വന്നിട്ട് ഒരുമിച്ച്, നിങ്ങൾ ഒരുമിച്ച് വന്ന് പിന്നെ. അപ്പൊ ഉമ്മ ആദ്യമായിട്ട് ഇത് ഉമ്മയും കൂടെ വേണമായിരുന്നല്ലേ. എന്നിട്ട് വാപ്പ എയർപോർട്ടിൽ പോയി ഉമ്മയെ പിക്ക് ചെയ്തു, അബുദാബി എയർപോർട്ട്. പൂവാർ മാത്രം കണ്ട് നടന്ന ഹലീമ ബീവിയെ അബുദാബി എയർപോർട്ടിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഇനി അവസാനമായ ചോദ്യം, ഇനി എന്താണ് വാപ്പയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ആരോഗ്യ മുഹൂർത്ത കാലം യുഎയിൽ നിൽക്കുക, ശേഖന്മാരുടെ അനുഗ്രഹത്തോടെ മുമ്പോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഇനി പുതുതായി വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനി ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ അടുത്ത് വാപ്പക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്ത് എത്തും, കള്ളവും ചെയ്യാനായിട്ടാണ് എത്തത്തില്ല. അതായത് വാപ്പയെ പോലെ 50 വർഷം 68 വയസ്സായിട്ടും നല്ല എത്ര വർഷം വേണമെങ്കിലും ജീവിക്കാം, എത്ര വർഷം വേണമെങ്കിലും നിൽക്കാം. നമ്മൾ ചെയ്യുന്ന ജോലി എവിടെയായാലും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ആക്ച്വലി ഞാനല്ലേ ഗൈസ് വാപ്പാക്ക് വേണ്ടിട്ട് ഒരു കേക്ക് ഒക്കെ മേടിച്ചായിരുന്നു ഫോർ സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് ഇൻ ദുബായ് ഇൻ യുഎഇ. പക്ഷെ വാപ്പ ആ മേടിച്ച ദിവസം വന്നില്ല, വരാത്തതുകൊണ്ട് ഞാനും നമ്മുടെ ഫാമിലി, അതായത് ഹെസൈൻ ഓറൈ കൊണ്ടൊക്കെ കട്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മളതങ്ങനെ കഴിച്ചു. സോ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അത്രേ ഉള്ളൂ, ടാറ്റാ, ബൈ ബൈ.